രണ്ട് ഡിഫറെൻറ്റ് പാറ്റേണുമായിട്ടുള്ള സെറ്റ്സിൻ്റെ കളക്ഷൻസ് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക www.glitzindia.com സൈറ്റ് ആണ്. ഫസ്റ്റ് വൺ വരുന്നത് തെപ്ചി കോട്ട ഫാബ്രിക്കിൽ നല്ല ഫ്ലോറൽ പ്രിൻറ്റഡ് യോക്ക് കൊടുത്തുള്ള സെറ്റാണ്. 1450 ആണ് റേറ്റ് വരുന്നത്. ദുപ്പട്ട നല്ല സോഫ്റ്റ് ഫിനിഷിലുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ ഇതുപോലെ പെയിൻറ്റിങ് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇതുപെട്ട നല്ല കളറുമാണ് കേട്ടോ. ഇത് ഒരു ലോട്ടസ് പിങ്ക് കളർ എന്ന് പറയാം, നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. നെക്സ്റ്റ് വൺ വരുന്നത് ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് താഴെയാക്കി വേണമെങ്കിൽ, താമൻ ഏരിയയിലാക്കി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല മുകളിലേക്ക് യോക്കാക്കി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. താമൻ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ വർക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ നെക്ക് എടുക്കുമ്പോൾ കട്ടാവാതെ കിട്ടും. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല വയലറ്റ് ഷെയ്ഡ്, 1450 റേറ്റ്. നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്ക്. ഫുൾ ത്രെഡ് വീവിംഗ് ആണ് ഇതിൽ പോയേക്കുന്നത്. ടച്ചി വർക്കാണ് ദുപ്പട്ട. നല്ല ക്യൂട്ടായിട്ടുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് കോട്ടൺ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ നല്ലൊരു പേർപ്പിൾ, നല്ല രസമുള്ള ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ്. ഇതുപോലെ ദുപ്പട്ട പേർപ്പിൾ അല്ലെങ്കിൽ ഒരു ഗ്രേ വൈൻ ഷെയ്ഡ് എന്ന് പറയാം, നല്ല രസമുള്ള ഷെയ്ഡ്. ബോട്ടം വന്നേക്കുന്നത്. നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ട ഫാബ്രിക്കാണ്, 1750 റേഞ്ച്. കോട്ട ഫാബ്രിക്കിൽ ഇതുപോലെ പ്രിൻറ്റ്സ് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ സെറ്റാണ്. നല്ല ഭംഗിയുണ്ട്, അതിൻ്റെ പ്രിൻറ്റുകൾ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാണ്. ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള പൗഡർ ബ്ലൂ ഷെയ്ഡാണ്. പ്യുവർ ഫോമിലുള്ള കോട്ടാഡോറിയാണ് ദുപ്പട്ട പോയേക്കുന്നത്, വന്നേക്കുന്നത്. അതിൽ ചെറിയ ലേസ് ബോർഡറൊക്കെ കണ്ടോ, ശരിക്കും ആ പ്യുവർ ഫോമിലുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് പ്യുവർ കോട്ടൺ. ഇങ്ങനെ വരിക, നല്ല സെറ്റാണ്. സെറ്റിൽ അല്ലെങ്കിൽ കളേഴ്സ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സോ വന്നേക്കുന്ന പ്രിൻറ്റുകളോ വന്നേക്കുന്നത്. 1750 റേഞ്ച്, ലൈറ്റ് യെല്ലോ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ആൻഡ് ദുപ്പട്ട പ്യുവർ കോട്ടൺ ഡോറിയ ദുപ്പട്ട. നല്ല സോഫ്റ്റാണ്, ഭയങ്കര ക്ലാസി എലഗൻ്റ് ആയിട്ടുള്ള സെറ്റാണ് കേട്ടോ. അതായത് പോലെ ആൻഡ് ദുപ്പട്ട ബോട്ടം വന്നേക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് ബോട്ടം. ഇങ്ങനെ ഒരു നല്ലൊരു സ്റ്റൈലിഷ് അറ്റയറാണ് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ തയ്ച്ചേക്കുന്ന പോലൊരു സ്ക്വയറിനൊക്കെ എടുത്ത് സിംപ്ലി തയ്ച്ചിടാൻ പറ്റുന്ന ഒരു സെറ്റാണ്. നല്ലൊരു കളർ കേട്ടോ ഇത്. പിങ്കിൻ്റെ തന്നെ ലൈറ്റ് ടോൺ ദുപ്പട്ട, ഇതുപോലെ പ്യുവറായിട്ടുള്ള കോട്ടഡോറിയ ദുപ്പട്ട. എൻഡ് പോർഷനിൽ ടാസൽസും ഈ ഒരു സൈഡിൽ ബോർഡേഴ്സും കൂടി പോയിട്ടുണ്ട്. ഒരു ടോപ്പിൽ വന്നേക്കുന്ന അതേ പ്രിൻറ്റാണ് ദുപ്പട്ടയിലും കൊടുത്തേക്കുന്നത്. ബോട്ടോ ഇതുപോലെ 1750 റേഞ്ച്, പ്രീമിയം ആയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. ലൈറ്റ് ബ്ലൂ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. നല്ല ലോങ് ആയിട്ട് തയ്ച്ചെടുക്കാം, കാരണം നല്ല ലെങ്ത്തിലാണ് ഫാബ്രിക് വന്നേക്കുന്നത്. ദുപ്പട്ടതാ ഇതുപോലെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, നല്ല രസം ദുപ്പട്ട കാണാം. ഭയങ്കര സോഫ്റ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതുപോലെ ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. എല്ലാം നല്ല നല്ല സെറ്റുകൾ, രണ്ട് ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ വിത്ത് അദർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെയാണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുട്ടിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ
എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. യു പി ഐ ഐ ഡി ചോദിക്കുന്നുണ്ടാവും, ഗൂഗിൾ പേയിൽ നിങ്ങളുടെ യു പി ഐ ഐ ഡി ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ ത്രീ ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും, അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടെസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടെസറാണ് വേണ്ടതെങ്കിൽ ടെസറിൽ ക്ലിക്ക് ചെയ്താൽ ടെസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണമെന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.